നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് സ്വാഗതം. നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പത്രസമ്മേളനത്തിന്. കാരണം ഈ ഒരു അധ്യയന വർഷത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് അല്ലെങ്കിൽ ലഭിക്കേണ്ടതുണ്ടായിരുന്നു. ഇത്തരം തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു അധ്യയന വർഷത്തിൽ ചെയ്യാൻ പോകുന്നത്, നിലവിലുള്ള പരീക്ഷകൾ എങ്ങനെ തുടങ്ങി എല്ലാ കാര്യവുമായി ബന്ധപ്പെട്ടും ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. അതിൽ അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ പോകുന്നത്. അതിലേറ്റവും ആദ്യം പ്ലസ് വൺ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, അതായത് ക്ലാസ് ലഭിക്കുന്നതിലും പരീക്ഷയ്ക്ക് തയ്യാറാവുന്നതിലും ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ടും എല്ലാമുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അവർ കൃത്യമായിട്ട് നിരീക്ഷിച്ച് പഠിക്കുന്നുണ്ട്. അതായത് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ അത് നിരീക്ഷിക്കുന്നുണ്ട്, അവരതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകും. 2 ദിവസത്തിനകം മുഖ്യമന്ത്രി പ്ലസ് വൺ പരീക്ഷ നടത്തണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. അധ്യാപക സംഘടനകളുടെ യോഗം വിളിച്ചിരുന്നു. അതിൽ ഒരു വിഭാഗം അധ്യാപക സംഘടനകൾ പരീക്ഷകൾ നടത്തണമെന്നും മറ്റൊരു വിഭാഗം പരീക്ഷ നടത്തണ്ട എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം പരിഗണിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. ഈ ഒരു റിപ്പോർട്ടും കൂടി അടിസ്ഥാനപ്പെടുത്തി മുഖ്യമന്ത്രി വിദ്യാഭ്യാസ വിദഗ്ധരുമായിട്ട് ഒരു ചർച്ച നടത്തിയ ശേഷം 2 ദിവസത്തിനകം തന്നെ പ്ലസ് വൺ പരീക്ഷ വേണോ വേണ്ടയോ എന്നൊരു തീരുമാനമെടുക്കും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്ലസ് ടു ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ടു ക്ലാസ്സുകൾ നിലവിൽ പ്ലസ് വൺ ക്ലാസ്സുകൾ ഏകദേശം ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞു. വിക്ടേഴ്സ് ചാനലിൽ ഒരാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം പ്ലസ് ടു ക്ലാസ്സുകൾ ആരംഭിക്കും എന്ന ഒരു വിവരമാണ് പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും പ്ലസ് വൺ പരീക്ഷ നടത്തണോ വേണ്ടോ എന്ന തീരുമാനം വന്ന ശേഷമായിരിക്കും ഏതായാലും ക്ലാസ്സുകൾ പ്ലസ് ടുവിൻ്റെ ആരംഭിക്കുക എന്നാണ് നമുക്കിപ്പോൾ വ്യക്തമാവുന്നത്. ഇനി മറ്റ് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ മറ്റ് ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, ഓൺലൈൻ ക്ലാസ്സുകൾ സ്കൂളിൽ നമ്മുടെ കേരളത്തിലെ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ 1 ജൂൺ തന്നെ ആരംഭിക്കും. വിക്ടേഴ്സ് ക്ലാസ് വഴിയാണ് ക്ലാസ്സുകൾ നൽകുക. എന്നാൽ ഇത്തവണയുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം വിക്ടേഴ്സ് ക്ലാസ്സുകൾക്ക് പുറമേ സ്കൂളിലെ അധ്യാപകരുടെ ക്ലാസ്സുകൾ കൂടി കുട്ടികൾക്ക് നൽകാനായിട്ട് തീരുമാനം ഏകദേശമായിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തു വരികയാണ്. വൈകാതെ തന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് കുട്ടികൾക്ക് നേരിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു സംവിധാനം ഇത്തവണ ഉണ്ട്. ആ രീതിയിലായിരിക്കും ഓൺലൈൻ ക്ലാസ് പോവുക. വിക്ടേഴ്സിന് ക്ലാസ് ഉണ്ടാവും. സ്കൂളിൽ ഡയറക്റ്റ് ആയിട്ട് അതേ ഭാഗത്തിന് അടിസ്ഥാനമാക്കി സ്കൂളിൽ നിന്ന് തന്നെ ടീച്ചേഴ്സ് അവരുടെ കുട്ടികൾക്ക് ക്ലാസ് നൽകണമെന്നൊരു തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ ഏകദേശം അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതേപോലെ ഇത്തവണ വിക്ടേഴ്സ് ചാനലിൽ കഴിഞ്ഞ തവണത്തെ അതേ ക്ലാസ്സുകൾ സംപ്രേഷണം ചെയ്യുകയല്ല, ക്ലാസ്സുകൾ കൂടുതൽ ആകർഷകമാക്കി മുൻപുണ്ടായിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് പുതിയ രീതിയിൽ പുതിയ ക്ലാസ്സുകളായിരിക്കും ഇത്തവണ ഉണ്ടാവുക എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതേപോലെ ആദ്യത്തെ ഒരാഴ്ച ബ്രിഡ്ജ് ക്ലാസ്സാണ് നടക്കുക. കാരണം കഴിഞ്ഞ വർഷത്തെ ഒരു കണ്ടിന്യൂറ്റി ഒക്കെ വിദ്യാർത്ഥികൾ കളിക്കാൻ വേണ്ടി ബ്രിഡ്ജ് ക്ലാസ് നടത്തും. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം തിരിച്ചെടുക്കാനും പഠനത്തിന് തിരിച്ചുകൊണ്ടുവരാനുമുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളും ആദ്യത്തെ ഒരാഴ്ചയുണ്ടാവും. റിവിഷൻ ക്ലാസ്സുകൾ നടത്തുന്നതും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. അതും ഉടൻ തന്നെ നടക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലായി കേരളത്തിലെ 27 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യക്കിറ്റ് നൽകുമെന്നും ഒരു തീരുമാനം അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നമുക്കറിയാം ഈ ടെക്സ്റ്റ് ബുക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ വിതരണം നടക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് സ്കൂൾ ഓപ്പണിംഗ്. സ്കൂളുകളുടെ ഓപ്പണിംഗ് പെട്ടെന്ന് ഏതായാലും നടക്കില്ല. ഘട്ടം ഘട്ടമായി വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളെ ഘട്ടം ഘട്ടമായിട്ട് കൊണ്ടുവരുന്ന രീതിയിലായിരിക്കും തുടങ്ങുക. അത് കോവിഡ് വ്യാപനം കുറയുന്ന സാഹചര്യത്തിൽ ഘട്ടം ഘട്ടമായിട്ട് കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റിൽ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും കാണാം. താങ്ക് യു.